നമസ്കാരം. ഷാഡോയിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്തതാണ് അക്കൗണ്ടിംഗ് കൺവെൻഷനുകൾ. ഒന്നാമത്തേത് കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ. ഈ കൺവെൻഷൻ പ്രകാരം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം, ഒന്നും ഹൈഡ് ചെയ്യരുത്. ഇതാണ് കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ. രണ്ടാമത്തേത് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. ഈ കൺവെൻഷൻ പ്രകാരം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച പ്രതീക്ഷിക്കുന്ന എല്ലാ ലാഭസാധ്യതകളെയും കണക്കിലെടുക്കാൻ പാടില്ല, എന്നാൽ എല്ലാ നഷ്ടസാധ്യതകളെയും കണക്കിലെടുക്കണം. പ്ലെയിൻ സേഫ് പോളിസി എന്നും അറിയപ്പെടുന്നു. അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് വരാൻ സാധ്യതയുള്ള നഷ്ടസാധ്യതകളെയെല്ലാം കണക്കിലെടുത്താൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. അതേസമയം ലാഭസാധ്യതകളെ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ക്ലോസിംഗ് സ്റ്റോക്ക്, കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഏതാണോ കുറവ് അതാണ് ഈ കൺവെൻഷൻ പ്രകാരം കണക്കിലെടുക്കുന്നത്. അതായത് കുറഞ്ഞ വില കണക്കിലെടുത്തു കഴിഞ്ഞാൽ വില കുറഞ്ഞാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റുകളെ ക്രിയേറ്റ് ചെയ്യുന്നതും കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം പ്രകാരമാണ്. വരാൻ സാധ്യതയുള്ള എല്ലാ നഷ്ടസാധ്യതകളെയും ഈ കൺവെൻഷൻ പ്രകാരം കണക്കിലെടുക്കുന്നു. മൂന്നാമത്തേത് കൺവെൻഷൻ ഓഫ് കോൺസിസ്റ്റൻസി. ഒരു ബിസിനസ്സിൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ് ഇവ എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ തന്നെ ഫോളോ ചെയ്തു പോകണം. അതായത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ വർഷവും ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. അല്ല, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ വർഷവും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ കൃത്യമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് കൺവെൻഷൻ ഓഫ് കോൺസിസ്റ്റൻസി. അടുത്തത് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. അതായത് ഈ കൺവെൻഷൻ പ്രകാരം പ്രധാനപ്പെട്ട വസ്തുതകളെ മാത്രം രേഖപ്പെടുത്തിയാൽ മതി, അപ്രധാനമായ കാര്യങ്ങളെ രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പൊ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഉപയോഗിച്ച പേപ്പറുകളുടെ എണ്ണം, വാങ്ങിയ പേനകളുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മിസലേനിയസ് എന്നുള്ള ഒരു ഹെഡിൽ രേഖപ്പെടുത്തിയാൽ മതി. പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാത്രം രേഖപ്പെടുത്താൻ പറയുന്ന കൺവെൻഷനാണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകളും അക്കൗണ്ടിംഗ് കൺവെൻഷനുകളും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് തിയറിയാണ്. അതേസമയം അക്കൗണ്ടിംഗ് കൺവെൻഷനുകൾ എന്നത് ജനറൽ എഗ്രിമെന്റിലൂടെ ഫോളോ ചെയ്യപ്പെടുന്ന ചില മെത്തേഡുകളും പ്രൊസീജിയറുകളുമാണ് അതൊരു തിയറി ബേസ്ഡ് അല്ല. അതായത് കാലങ്ങളായി ഫോളോ ചെയ്ത് പോരുന്ന ഒരു രീതിയാണ് അക്കൗണ്ടിംഗ് കൺവെൻഷൻ. അതിനൊരു പ്രത്യേക തിയറി ഇല്ല. അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകൾ എന്നത് കൺവെൻഷനുകളെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. അതേസമയം അക്കൗണ്ടിംഗ് കൺവെൻഷനുകൾ എന്നത് അക്കൗണ്ടിംഗ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകൾ ഇന്റേണലി ഇൻകോൺസിസ്റ്റന്റ് അല്ല. അതായത് പരസ്പര വൈരുദ്ധ്യമില്ല. ഓരോ അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകൾ തമ്മിൽ ഒരു പരസ്പര വൈരുദ്ധ്യമില്ല. അതേസമയം അക്കൗണ്ടിംഗ് കൺവെൻഷനുകൾ പരസ്പര വൈരുദ്ധ്യമുള്ളവയാണ്, ഇന്റേണലി ഇൻകോൺസിസ്റ്റന്റ് ആണ്. അതായത് കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ പറയുന്നു എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം. അതേസമയം കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി പറയുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങളെ രേഖപ്പെടുത്തിയാൽ മതി, അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളെ രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൺവെൻഷൻ ഓഫ് അക്കൗണ്ടിംഗ് കൺവെൻഷനുകൾ എന്നത് പരസ്പര വൈരുദ്ധ്യമുള്ളവയാണ്. അക്കൗണ്ടിംഗ് കൺസെപ്റ്റില് പേഴ്സണൽ ജഡ്ജ്മെന്റിന് റോളുകളൊന്നുമില്ല. അതേസമയം അക്കൗണ്ടിംഗ് കൺവെൻഷനില് പേഴ്സണൽ ജഡ്ജ്മെന്റുകൾക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്. അതായത് ഓരോ വ്യക്തികൾക്ക് തീരുമാനിക്കാം. പേഴ്സണൽ ജഡ്ജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തികൾക്കും ആ ഒരു ബിസിനസ്സിലെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് അക്കൗണ്ടിംഗ് കൺവെൻഷനിലൂടെ സാധിക്കും. എന്നാൽ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് എന്നത് തിയറിയാണ്, വ്യക്തികൾക്ക് അവിടെ തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകൾ എന്നാൽ അതൊരു തിയറിയാണ്, ലോ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ്, ഒരു നിയമം മൂലം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതേസമയം അക്കൗണ്ടിംഗ് കൺവെൻഷനുകൾ എന്നത് കോമൺ അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടവയാണ്. പരമ്പരാഗതമായി ഫോളോ ചെയ്ത് പോരുന്ന രീതികൾ ആ ഒരു അക്കൗണ്ടിംഗ് പ്രാക്ടീസ് മുഖേന ഉണ്ടായിട്ടുള്ളവയാണ് അക്കൗണ്ടിംഗ് കൺവെൻഷനുകൾ. അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകൾ എന്നാൽ ഡിഫറെന്റ് ഓർഗനൈസേഷനുകളിൽ യൂണിഫോം ആപ്ലിക്കേഷൻ ആണ്, ഒരേ രീതിയിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ അക്കൗണ്ടിംഗ് കൺവെൻഷനുകൾ ഓരോ പേഴ്സണൽ ജഡ്ജ്മെന്റ്, അതായത് ഓരോ വ്യക്തികളാണ് തീരുമാനിക്കുന്നത് അക്കൗണ്ടിംഗ് കൺവെൻഷനുകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്.
ഇങ്ങനെ ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റുകളെയും അക്കൗണ്ടിങ് കൺവെൻഷനുകളെയും അടിസ്ഥാനമാക്കിയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ അക്കൗണ്ടിങ് കൺസെപ്റ്റുകളും അക്കൗണ്ടിങ് കൺവെൻഷനുകളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.